കോടതിയിൽ കമ്പനികാര്യ മന്ത്രാലയവും SFIO സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിലും അവരുടെ വാദങ്ങളിലും അത് വെളിപ്പെട്ടു. വിധിയിലൂടെ അത് കൂടുതൽ വ്യക്തമായി. 2019 റെയ്ഡിന് ശേഷം അന്വേഷണങ്ങൾ ഇഴഞ്ഞു നീങ്ങിയത് എന്തുകൊണ്ടായിരിക്കും ശ്രീ അസഫ് അലി? ED വിവരം കിട്ടിയിട്ടുണ്ട്, കമ്പനികാര്യ മന്ത്രാലയത്തിന് വിവരം കിട്ടിയിട്ടുണ്ട്, ആദായ നികുതി വകുപ്പിന് ഇതൊക്കെ കൈയോടെ പൊക്കിയതുമാണ്. വിനു, ED ചില നടപടികൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ആശങ്ക എക്സാലോജിക് കേസിൽ വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തെ വടക്കേ ഇന്ത്യയിലെ പല മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ED വലയിൽ ഇന്ന് ചതഞ്ഞമരുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കമ്പനി 2013 കമ്പനി നിയമത്തിലെ ഒരേ ഒരു വകുപ്പ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൽ ഷെഡ്യൂൾഡായി ചെയ്തിരിക്കുന്നത് ഈ 447 ആണ്. നമ്മൾ എത്ര ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പൊ ED മുമ്പിൽ വളരെ ക്ലിയറായ വിവരങ്ങൾ ലഭിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഈ കമ്പനി ആക്ട് പ്രകാരം നടത്തിയ ഫ്രോഡിൽ കൂടി ഒരു കമ്പനിയുടെ ഡയറക്ടർ 1,72,00,000 രൂപ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി ആ സംഖ്യ അവരുടെ കയ്യിലെത്തിയിരിക്കുന്നത് ഒരു കുറ്റകൃത്യം വഴി ആർജിച്ച പണമാണ്. കുറ്റകൃത്യം എന്ന് പറയുന്നത് ഈ കമ്പനി ആക്ടിലെ 447 ഒരു ഫ്രോഡാണ്, അതനുസരിച്ചൊരു കുറ്റമാണ്. അതിന് യാതൊരു ന്യായീകരണവും വീണ വിജയന് നൽകാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി അവർക്ക് വേണ്ടി ഹാജരായ സീനിയർ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്ന വാദഗതികളെല്ലാം നിരർത്ഥകവും അടിസ്ഥാനരഹിതവും നിയമപരമായി ഒരിക്കലും നിലനിൽക്കാത്തതുമാണെന്ന് കർണാടക ഹൈക്കോടതിയുടെ വിധിയിൽ കൂടി തെളിഞ്ഞു, നമുക്കെല്ലാം മനസ്സിലായതാണ്. അപ്പോൾ ED ആക്ട് ചെയ്യുവാൻ ഇതിൽ കൂടുതൽ കവിഞ്ഞ ഒരു മെറ്റീരിയൽ ഉണ്ടോ? ED വിവരം കിട്ടുന്നു, എന്താണ്? ഒരു കുറ്റകൃത്യം വഴി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിലെ ഷെഡ്യൂൾഡ് ഒഫൻസ് വഴി ചെയ്തുണ്ടാക്കിയ പണം ഒരു വ്യക്തിയുടെ കൈകളിലുണ്ട്. എന്തേ ED ചരിക്കാത്തത്? SFIയുടെ അന്വേഷണം അവിടെ നിൽക്കട്ടെ, നമ്മുടെ ചർച്ച തുടങ്ങിയത് തന്നെ ED റോളാണ്. ED വടക്കേ ഇന്ത്യയിലെ ഒരു മന്ത്രി ഇപ്പോൾ ജയിലിലാണ്. പല പല നേതാക്കന്മാരെയും ED വേട്ടയാടിയത് രാഷ്ട്രീയ കാരണങ്ങളിലാണ്. അവരെല്ലാം ഈ കുറ്റകൃത്യം ചെയ്ത് ഉണ്ടാക്കിയ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, കുറ്റകൃത്യത്താൽ ആർജിച്ച പണം കൈവശം വെച്ചു എന്നാണ്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് ഈ സംഖ്യ അറ്റാച്ച് ചെയ്ത് ED കസ്റ്റഡിയിൽ വെക്കാൻ ഒരു പണിയുമില്ല. ED ചലിക്കുന്നില്ല, ED അതിലൊരു യാതൊരു അഭിപ്രായവും പറയുന്നില്ല. മാത്രമല്ല, ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ നമുക്കറിയാം, ബഹുമാനിയായ മുഖ്യമന്ത്രി കരുണാകര ശ്രീ പിണറായി വിജയൻ ജസ്റ്റിസ് സുകുമാരൻ പണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. അദ്ദേഹം ഏത് തട്ടിപ്പിൻ്റെയും ഏത് രീതിയിലുള്ള ഗുണ്ട ആക്ടിൻ്റെയും പിന്നിൽ പിണറായിയുടെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ശ്രീ പിണറായി വിജയൻ നേരിട്ട് തലശ്ശേരി കോടതിയിൽ പോയി ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തതാണ്. ED ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വിധിയിൽ PV എന്ന് മാത്രമല്ല, അവിടുന്ന് കരസ്ഥമാക്കിയ വിജു പറഞ്ഞ മാതിരി 2019 ശേഷം ഈ കർത്തയുടെ ഓഫീസിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത രേഖകളിൽ PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ ഒരു വിധിയിൽ വ്യക്തമായ പരാമർശമുണ്ടായിട്ടും മുഖ്യമന്ത്രി ഇന്ന് വരെ വിരൽ ഇണക്കിയിട്ടില്ല. ആദ്യം അസംബ്ലിയിൽ വാചാലനായി പ്രസംഗിച്ചെങ്കിൽ പോലും, ഞാൻ ചോദിക്കട്ടെ, ഒരു വ്യക്തിക്ക് അന്തസ്സോടുകൂടി ജീവിക്കുക എന്നത് ആ വ്യക്തിയുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റാണ്. പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് കേരളത്തിലെ മലയാളിയുടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകളിലും വരുത്തുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വിധിയിൽ കൂടി പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചോദ്യം ചെയ്തിട്ടില്ല, അത് കോടതിയിൽ പോയിട്ടില്ല, ആരും ചോദ്യം ചെയ്യേണ്ട, വീണയും ചോദ്യം ചെയ്യേണ്ട. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ
ഇതെന്റെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ആർട്ടിക്കിൾ 32 അനുസരിച്ച് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ പോയിക്കൂടെ? എത്ര വില പിടിച്ച വക്കീൽമാരെ വെച്ചിട്ടാണ് അദ്ദേഹം പല കേസുകളും നടത്തിയത്. അപ്പൊ പിണറായി വിജയൻ ഒരു അൺറിബട്ടഡ് എവിഡൻസ് ആണ് ഈ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധിയിൽ കൂടി പുറത്തു വന്നത്.